व्यंजन मजा पड़ रहा है। അങ്ങനെ നമ്മൾ വാഗ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. വാഗ ബോർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ഇന്ത്യനും അഭിമാനം തോന്നുന്നൊരു നിമിഷമാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം. സത്യം പറഞ്ഞാൽ ഞാനിതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല നമ്മളാരും. അപ്പോൾ അത് കാണാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു വലിയ ക്യൂ ആയിരുന്നു, ഒരു ഏകദേശം ഒരു 1 hour 1.5 hours ആയിരുന്നു ക്യൂവിൽ നിന്നത്. കാരണം വെച്ചാൽ ആ ക്യൂവിൽ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആൾക്കാരാണ് അവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. അപ്പോൾ ആ ക്യൂ വഴി നമ്മൾ ഉള്ളിലോട്ട് കയറി. ഉള്ളിൽ കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോയി. അത് വലിയൊരു ഏരിയയാണ്. നമ്മുടെ ഏരിയ, അതായത് നമ്മുടെ റിപ്പബ്ലിക് പരേഡ് നടക്കുന്ന രണ്ട് ഭാഗത്തായിട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ ഗാലറി പോലുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും തടസ്സമില്ലാണ്ട് നമുക്ക് നടുക്കാണ് ഒരു വെച്ചിട്ടാണ് പരേഡ് നടക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തടസ്സങ്ങളില്ലാതെ കാണാൻ പറ്റും, അതാണൊരു കാര്യം. കാണാം, ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലെ നിറയെ തടിച്ച് കൂടിയിരിക്കുകയാണ്. മിക്കവാറും ആൾക്കാരുടെ കയ്യിലൊക്കെ നമ്മുടെ ഫ്ലാഗും പിന്നെ എല്ലാവരുടെ കയ്യിലും നമ്മുടെ തൊപ്പിയാണല്ലേ, ആ ഒരു നമ്മുടെ തൊപ്പിയും എല്ലാം വെച്ച് എല്ലാവരും ഇരിക്കുകയാണ്, ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. നല്ല ചൂടാണ്. അപ്പോൾ വെള്ളം വിൽക്കാനും അതിനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വെള്ളം കൊണ്ടുവരുന്നുണ്ട് കുറേ പേര്. പിന്നെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനുള്ള ഇഷ്ടംപോലെ ആൾക്കാർ നടക്കുന്നുണ്ട്, ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ട് അവിടെ. നല്ല റഷി ഏരിയയാണ്, നല്ല റഷുണ്ട് അവിടെ, ഹെവി റഷുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ പോയ സമയം എന്ന് പറഞ്ഞാൽ ചൂട് സമയമാണത്. നല്ല വേർത്ത് കുളിക്കുകയാണ് നമ്മൾ, നല്ല ദാഹമുണ്ട് എല്ലാവർക്കും. അപ്പം ഇതിൻ്റെ ഇതെങ്ങനെയാ വെച്ചാൽ ഒരു ഭാഗത്ത് ഒരു ഗേറ്റ് ഉണ്ട്, വലിയൊരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കാവലുണ്ട് ആൾക്കാർ. അപ്പോൾ ആ ഗേറ്റാണ് അവിടെ, അതിൻ്റെ അപ്പുറത്താണ് പാകിസ്ഥാൻ, അതാണ് ബോർഡർ. അപ്പോൾ നമ്മളൊരു പ്രത്യേക ഈ പരേഡ് നടന്നു കഴിഞ്ഞൊരു പ്രത്യേക സമയത്ത് ഈ ബോർഡർ അങ്ങ്, അതായത് ഈ ഗേറ്റ് അങ്ങ് ഓപ്പണാകും. ഓപ്പണാകുമ്പോൾ രണ്ടുപേരും ഹസ്തദാനം ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പട്ടാളക്കാരും അവിടുത്തെ പട്ടാളക്കാരും കൈ ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നൊരു സീനൊക്കെ ഉണ്ട്. അതെനിക്കൊന്നും ഈ വീഡിയോയിലില്ല, അത് അടുത്ത വീഡിയോയിൽ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ ഒരു പട്ടാളക്കാരനുണ്ട്, വളരെ കപട മീശയൊക്കെ വെച്ചൊരു പട്ടാളക്കാരൻ. ഗംഭീരമായി ഹിന്ദിയിൽ അവർ ആൾക്കാരെയൊക്കെ കയ്യിലെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു അയാൾ. നല്ല അപ്പോൾ ആദ്യമൊക്കെ നിറയെ ഗാനങ്ങളായിരുന്നു, അതായത് ദേശഭക്തി ഗാനങ്ങളായിരുന്നു ആദ്യം പ്ലേ ചെയ്തത്. ദേശഭക്തി, ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കും, അത്ര ഇതാണ്. അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം സ്റ്റാർട്ടാവാനായി കേട്ടോ. ആദ്യത്തെ സ്റ്റാർട്ടാവെന്ന് പറഞ്ഞതന്നെ ഒരു ഫ്ലാഗ് എടുത്തിട്ട് ഒരു പട്ടാളക്കാരൻ ഓടി വരുന്നൊരു, അതോടുകൂടിയാണ് നമ്മുടെ ഇത് പ്രോഗ്രാം അങ്ങ് സ്റ്റാർട്ടാവുന്നത്. അതല്ലേ, ഈ വീഡിയോയിൽ നിങ്ങൾ കാണാം, ഓടി വരുന്നുണ്ട്. അപ്പോൾ പതാക, നമ്മുടെ ഫ്ലാഗ് വീശിക്കൊണ്ട് ഓടി പോവുകയാണ്. അതിനുശേഷം പിന്നെ കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണമാണ് ഞാൻ അതൊന്നും പ്ലേ ചെയ്യാത്ത കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ആൾക്കാരൊക്കെ കരഘോഷമാണ് ഈ സമയത്ത് കേട്ടോ, കയ്യടിക്കുന്ന. അപ്പോൾ ഓടി വരുന്ന, അപ്പോൾ അവരെ ഇൻവൈറ്റ് ചെയ്തു, കുറച്ച് ലേഡീസിനെ അവർ ഇൻവൈറ്റ് ചെയ്തു പട്ടാളക്കാരൻ. എന്നിട്ട് അവരെ കയ്യിൽ ഇത് കൊടുത്തിട്ട്, എന്താ പറയുക, നമ്മുടെ ഫ്ലാഗ് കൊടുത്തിട്ട് അവർ വീശിക്കൊണ്ട് ആ ഗാനത്തിനനുസരിച്ച് അവർ വരികയാണ്. കുട്ടികൾ, കുറേ കുട്ടികളും ഉണ്ട് അവർ പിടിക്കാൻ വേണ്ടി.
കണ്ടില്ലേ, ഓരോരോ ആൾക്കാരെ ഓടി വരികയാണ് ഫ്ലാഗ് പിടിച്ച്. ആ ഒരു മൂമെന്റ് ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ദേശത്തോടുള്ള നമ്മുടെ ഒരു ദേശഭക്തി അതങ്ങ് കൂടി വരികയാണ്. ഉണ്ടല്ലേ, ആ ഫ്ലാഗ് കാണുമ്പോൾ തന്നെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ തോന്നും. അത്ര ഒരു എനർജിയായിരുന്നു, ഗംഭീരമായ എനർജിയാണ് ആൾക്കാർ അറ്റാച്ച്. അപ്പോൾ ആക്ച്വലി ഈ പാകിസ്ഥാൻ അപ്പുറത്തെ ഭാഗത്തെ ബോർഡറിൻ്റെ അപ്പുറത്ത് നമ്മളെ കമ്പയർ ചെയ്യുമ്പം, നമ്മൾ ഇന്ത്യൻ പരേഡിൻ്റെ ആ സ്ഥലം കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവ് ആൾക്കാരാണ്, വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഈ കയ്യടി, ഓരോ ഇതിനും ഇവിടെ കയ്യടീൻ്റെ ബഹളാണ്. ഗംഭീരമായ സീനാണ്. ഇപ്പോഴും ഫ്ലാഗുമായിട്ട് ഓരോരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണാം വീഡിയോയിൽ. സത്യം പറഞ്ഞാൽ ഈ വാഗ ബോർഡർ ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ നമുക്ക് പ്രധാനം ചെയ്തത്. അതേപോലെ ഈ ഒരു നോർത്തൺ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയൊരു സംഭവമായിരുന്നു വാഗ ബോർഡർ. അത് കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ ജീവിതത്തിൻ്റെ വലിയൊരു നഷ്ടമാണ്. നിറയെ ആൾക്കാർ വന്നും പോയിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. പാട്ടുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ, ഇപ്പോഴും നല്ല ദേശഭക്തി ഗാനങ്ങളാണ് ആലപിച്ചുകൊണ്ടേയിരിക്കുന്നത്. നല്ലൊരു സീനാണല്ലേ, മേരാ ഭാരത് മഹാൻ അല്ലേ. നമുക്ക് ഇതുപോലെയുള്ള സ്ഥലത്ത് ഇതുപോലെയുള്ള പരേഡൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ എന്താ പറയുക, നമുക്ക് ഒരു ദേശഭക്തിയൊക്കെ നമ്മളിൽ വീണ്ടും ഉണർന്നേൽക്കുന്നത്. അപ്പം എല്ലാവരും എന്തായാലും ഈ വാഗാ ബോർഡിൻ്റെ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. മാക്സിമം നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് വാഗാ ബോർഡർ, ഒരു സംശയമില്ല. നമ്മളെ ആക്ച്വലി ഒരു 10 ഡേയ്സിൻ്റെ ഒരു ട്രിപ്പായിരുന്നു. നമ്മൾ ഞാനും വൈഫും മക്കളൊക്കെ കൂടി പ്ലാൻ ചെയ്തു. 10 ഡേയ്സിൻ്റെ ട്രിപ്പ് തന്നെയായിരുന്നു, വളരെ ഗംഭീരമായ ട്രിപ്പ്, വളരെ എൻജോയ് ചെയ്തു. നമ്മൾ കുറേ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഞാൻ വിസിറ്റ് ചെയ്ത സ്ഥലത്തിലാണ് ഒന്ന്, ഈ വാഗാ ബോർഡറാണ്. അപ്പോൾ ഇപ്പോഴും ഫ്ലാഗ് പിടിച്ചിട്ട് ആൾക്കാർ ഇപ്പോഴും ഓടി വരികയാണ്. ഇത് കഴിഞ്ഞ് എനിക്കൊന്ന് അടുത്ത വീഡിയോ ഒക്കെ ആകുമ്പോഴാണ് അതിൽ ശരിക്കും നമുക്ക് കാണാൻ പറ്റുക പട്ടാളക്കാരുടെ ശരിയായ ആ മാർച്ച് പാസ്റ്റും അതും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരുപാട് നിങ്ങൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടല്ലേ, നമ്മൾ ആൾക്കാരോടൊക്കെ കൈമുട്ടാൻ വേണ്ടി പറയുകയാണ്. അതിൻ്റെ കമാൻഡർ എന്ത് രസമാണെന്ന് അറിയുന്നു. ഇടക്കിടക്ക് അദ്ദേഹം പാകിസ്ഥാനിലോട്ട് കൈ ചൂണ്ടി പുച്ഛഭാവത്തോടെ പറയുന്നുണ്ട് അവിടെ ആരും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊക്കെ ആവേശം കൂടി. എന്തായാലും അടുത്ത വീഡിയോസിലൊക്കെ എന്തായാലും ഒരുപാട് നിങ്ങൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എപ്പിസോഡുകൾ കാണണം, എല്ലാ എപ്പിസോഡും കാണണം കേട്ടോ. അപ്പോൾ ഇതൊരു 9 മിനിറ്റ് വീഡിയോ ആണ്, തൽക്കാലം കുറച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പാവും. അപ്പോൾ വരുന്ന അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ മറ്റു ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അതാണ്, നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്നാലും മാത്രമേ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതാണ്, എല്ലാവരും സപ്പോർട്ട് എപ്പോഴും വേണം നിങ്ങളുടെ. ഇതിപ്പോഴും ആൾക്കാരൊക്കെ ഫ്ലാഗ് പിടിച്ചിട്ട് ഓടി 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 വരികയാണ്. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, നിറയെ കുട്ടികൾ. അപ്പോൾ അവരെ കൂടുതലായി നമ്മുടെ പരേഡ് ഗ്രൗണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് ലേഡീസിനെയാണ്. കുട്ടികളെയും നമ്മുടെ സ്ത്രീകളെയാണ് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇനി വന്ന് കുറേ കഴിഞ്ഞ് അടുത്ത ഇതിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഒന്നിച്ച് വരുന്നുണ്ട്. അതൊക്കെയാണ് രസം കാണാൻ വേണ്ടി. അപ്പോൾ എന്തായാലും വീഡിയോ ഏകദേശം അവസാനിക്കാറായി ഈ വീഡിയോ. അപ്പോൾ പാർട്ട് 2, വാഗാ ബോർഡർ പാർട്ട് 2 വരും ഉടൻ. അപ്പോൾ അത് നിങ്ങൾ കാണണം, എന്നാലും മാത്രം നിങ്ങൾക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഈ വീഡിയോ ഫുള്ളായിട്ട്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.